ഈ കരിവന്നൂർ വിവാദം ഈ അഴിമതി എന്ന് പറയുന്നത് അത് അതൊരു ഒരു 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 പൻഡോറാസ് ബോക്സ് ആണ് എന്നാണ് എനിക്ക് ഈ ഈ റൗണ്ട് ചർച്ചയിൽ അവസാനമായിട്ട് പറയേണ്ടത്. പൻഡോറാസ് ബോക്സ് ആണ്. അതായത് അന്വേഷണ ഏജൻസികൾക്ക് ഗൗരവത്തിലാണ് അവരന്വേഷിക്കുന്നതെങ്കിൽ ഈ അന്വേഷണം കേരളത്തിൻ്റെ സഹകരണ മേഖല മൊത്തമായി കാണുന്ന നിലയിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നത്. സി പി എമ്മിൻ്റെ ഒരു ഡാർക്ക് അണ്ടർ ബെല്ലിയാണ് ഇതിലൂടെ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീമാൻ ശ്രീകുമാർ പിന്നെ ഒരു 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 സഹകരണ ബാങ്കിൻ്റെ പേര് പറഞ്ഞു, എന്തോ മുസ്പെറ്റോ എന്തോ ഒരു പേര് പറഞ്ഞു. അതെ, അവിടുത്തെ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. അതും ഇതിൻ്റെ വേറൊരു പിന്നെ പിന്നെ തനി പകർപ്പാണ് അവിടെ നടന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് പിന്നെ കടകംപള്ളിയിൽ ഒരു ഇതുപോലൊരു ഒരു ബാങ്കിലൊരു മാനേജർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിലൊക്കെയുള്ള പ്രധാനപ്പെട്ട സഹകരണ ബാങ്കുകളിലെല്ലാം ഇതുപോലുള്ള ശതകോടികളുടെ അഴിമതി ഈ പറഞ്ഞ പോലെ മണിയാശാനി സെറ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷണ ഏജൻസികൾ സീരിയസ് ആണെങ്കിൽ അവർ ഈ സഹകരണ ബാങ്കുകളുടെ ഇതിൽ നടന്നിട്ടുള്ള ഈ തട്ടിപ്പുകളിലേക്ക് കടന്നാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും പുറത്തു വരിക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ തന്നെ 100 കോടി രൂപയുടെ കള്ളപ്പണം ഇതുമായി ബന്ധപ്പെട്ട് വെളുപ്പിച്ചു. കരിവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലേ പാർട്ടി നേതാക്കന്മാരുടെ വെളുപ്പിച്ചു എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, മൊയ്തീൻ എന്ന് പറഞ്ഞ ആള് അയാൾക്ക് ഇതിനകത്ത് ബന്ധമുണ്ടെന്ന് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, മൊയ്തീൻ ഈസ് എ ടൂൾ. മൊയ്തീൻ എന്ന് പറഞ്ഞത് സി പി എം നേതൃത്വത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സി പി എമ്മിൻ്റെ നേതൃത്വം കേന്ദ്രീകൃതമായി സഹകരണ ബാങ്കുകളെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുമാതിരി പെരും കൊള്ളയിലെ ഒരു ഉപകരണം മാത്രമാണ് എ സി മൊയ്തീൻ. അന്വേഷണ ഏജൻസികൾ വളരെ ഗൗരവമായി അന്വേഷിക്കാൻ തയ്യാറാണെങ്കിൽ ഈ സി പി എമ്മിൻ്റെ ഡാർക്ക് അണ്ടർബെല്ലി മൊത്തം അവർക്ക് എക്സ്പോസ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഏത് നിലയിൽ കൂടെ അന്വേഷണം നമുക്ക് പോകുന്നൊക്കെ ഉള്ളത് ഇനി വഴി ഭാവി നോക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ല സാറേ, ഒറ്റ കാര്യം കൂടി, മൊയ്തീനെ അങ്ങനെ മൊയ്തീൻ ഒറ്റയ്ക്ക് അങ്ങ് പുട്ട അടിച്ചോട്ടെ എന്നൊരിക്കലും അല്ലേ കരുതില്ലല്ലോ മുകളിലിരിക്കുന്നവ. ഇത് അതിൻ്റെ മുകളിലിരിക്കുന്നവർ അറിയാതെ നടന്ന ഒരു സ്കാമാണ് എന്ന് താങ്കൾ കരുതുന്നു? ഒരു സംശയം, അങ്ങനെ അവരുടെ അനുഗ്രഹാശിസുകളോടെ ആശീർവാദത്തോടെ തന്നെയായിരിക്കുമല്ലോ. അനിലെ, ഞാനൊരു കാര്യം പറയട്ടെ, സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ഈ ഡെമോക്രറ്റിക് സെൻട്രലിസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ജനാധിപത്യപരമായ കേന്ദ്രീകരണം, ഡെമോക്രറ്റിക് സെൻട്രലിസം കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നടക്കുന്ന അഴിമതിയും കേന്ദ്രീകൃതമായിട്ട് ഇതിനകത്ത് നടക്കുകയുള്ളൂ. എ സി മൊയ്തീൻ ഒരു പൈസയുടെ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സി പി എം കേന്ദ്രീകൃതമായി എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ അടിവേര് എ കെ ജി സെന്ററിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മുറിയിലേക്ക് എത്തും. അതിനവർ തയ്യാറാണോ ഇല്ലയോ എന്നുള്ളത് കാലം തെളിയിക്കും. ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. യെസ്, അല്ലേ, ഈ കൈതോലപ്പായ വഴിയൊക്കെ ആയിരുന്നല്ലോ ആദ്യം കടത്തിയിരുന്നത്. ഇപ്പം പിന്നെ ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടല്ലോ, സഹകരണ പ്രസ്ഥാനം തന്നെ ഉണ്ടല്ലോ, അല്ലേ? അല്ല, ഞാൻ പറഞ്ഞ സഹകരണ നമ്മുടെ പണം അല്ലേ. സി പി എമ്മിൻ്റെ എന്താ കുഴപ്പം? സി പി എമ്മിൻ്റെ എന്താ കുഴപ്പം? അനിലേ, ഞാൻ പറഞ്ഞ സി പി എമ്മിൻ്റെ പണപ്പെട്ടി എന്ന് പറഞ്ഞാൽ സഹകരണ മേഖലയാണ്. കണ്ണൂരിലെ സഹകരണ മേഖലയെക്കുറിച്ച് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നാട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയാം, 1000 കോടി രൂപയുടെയെങ്കിലും തട്ടിപ്പ് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം, അത് അണ്ടർ എസ്റ്റിമേറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്, അവിടുന്ന് മാത്രം ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതുകൊണ്ട് പിന്നെ ഞാൻ അവസാനമായി ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് ഈ മൊയ്തീൻ ഇഡിയുടെ പിന്നെ ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിൽക്കുന്നത്? ഇഡി ഏത് സമയം എന്നെ വിളിച്ചാലും ഏത് സമയത്തും എവിടെ വച്ചും ഞാൻ ഇഡിയായിട്ട് സംസാരിക്കാൻ തയ്യാറാണ് എന്നങ്ങ് പറഞ്ഞാൽ പോരെ? എന്തിനാണ് ഒരു 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 അസ്ക്യത കാണിക്കുന്നത്? പുറകോട്ട് മാറാനുള്ള ഒരു അസ്ക്യത കാണിക്കുന്നത്? ഓണാവധി പ്രമാണിച്ച് സർക്കാർ ഓഫീസുകൾക്കും ബാങ്കുകൾക്കൊക്കെ അവധിയായതിനാൽ ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ കിട്ടിയില്ല എന്നാണ് മൊയ്തീൻ്റെ വാദം. അല്ല, ഞാൻ പറഞ്ഞത് അതൊക്കെ ആയിരിക്കാം. ഞാൻ പറഞ്ഞത് ഞാൻ ആവശ്യപ്പെട്ട രേഖകൾ കിട്ടിയിട്ടില്ല, അത് കിട്ടുമ്പോൾ ഞാൻ തന്നേക്കാം. എന്നാൽ അതിനു മുമ്പ് ഇ ഡിക്ക് എന്നെ അന്വേഷിക്കണമെങ്കിൽ അന്വേഷിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. അതെ, അപ്പോൾ എന്തോ ഒരു ബാക്ക് ഔട്ട് ചെയ്യാനുള്ളൊരു ശ്രമം കാണുന്നു. അത് പിന്നെ പിന്നെ ഒരു ദുരൂഹമാണ്, ഒന്ന്. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ബലദേവനെപ്പോലുള്ള ആളുകൾ പറയേണ്ട മറുപടി, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ഈ ബിനാമികൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല? അതാണ് പ്രധാനപ്പെട്ട
നിർണായകമായ ചോദ്യമല്ലേ അത്? ആ അന്വേഷണം സുതാര്യമായിരുന്നെങ്കിൽ, സത്യസന്ധമായിരുന്നെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ഈ സതീഷിനെയും കിരണിനെയല്ലേ? അതെ, എന്ന് മാത്രമല്ല സുരേഷ് പറഞ്ഞ പോലെ 2019 പരാതി കൊടുത്തത്. അതെ, 2019 കഴിഞ്ഞ് 2023 ഈ 2023 വരെ നടന്ന അന്വേഷണത്തിലും ഈ രണ്ട് പ്രധാനപ്പെട്ട ബിനാമികള് ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവസാനം അവരെ തൊട്ട് കഴിഞ്ഞാൽ നേരെ മൊയ്തീനിലേക്ക് വാതിൽ തുറക്കുകയല്ലേ? അത്രേ ഉള്ളൂ, അതാണ് തൊടാൻ പറ്റും. അതെ, ഇപ്പൊ ഞാൻ പറയും, ഈ ബിനാമികളെ ഇഡി മാന്യമായ രീതിയിൽ ചോദ്യം ചെയ്താൽ ഒരു സംശയവും വേണ്ട, അത് മൊയ്തീന് വല്ലാത്ത ക്ഷീണമായിരിക്കും ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. അല്ല, മാന്യമായിട്ടൊന്നും അല്ല, കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ്. അല്ല, സ്വാഭാവികം അല്ല, നമ്മൾ അതൊക്കെ മസിൽ പിടുത്തായിരുന്നു. അതെ, പക്ഷെ അതൊക്കെ പൊളിക്കാൻ ഇടിക്ക് സാധിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ആത്മാർത്ഥത, അന്വേഷണത്തിൽ ഇപ്പൊ ഇഡി കാണിക്കുന്ന ഈ ആത്മാർത്ഥത അവസാനം വരെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.